ആ എന്റെ മകന് 7 വയസ്സായി. അവന് പഠിക്കാനിരിക്കുമ്പം പിന്നെ കുറച്ച് സമയം പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു, അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ഇത്. അപ്പൊ എന്തെങ്കിലും ഒരു നമ്മൾ എങ്ങനെ കുട്ടികളെ ആ ഒരു ഇതിലേക്ക് കുറച്ച് സമയമെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? അപ്പോ പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, മോന് ഈ പഠിത്തത്തിൽ മാത്രമാണോ ഈ ഒരു പ്രശ്നമുള്ളത്? ഹിന്ന ടീച്ചറിനോട്, അതായത് മോൻ്റെ ടീച്ചറുമായിട്ട് ഹിന്ന എപ്പോഴെങ്കിലും സംസാരിച്ചപ്പോൾ സ്കൂളിലും ഇതേപോലെ ശ്രദ്ധക്കുറവും കാര്യങ്ങളും ഉണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നോ? സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പം ശ്രദ്ധക്കുറവ് അതേപോലെ ഇല്ല, അങ്ങനെ ഹിന്ന ശ്രദ്ധിച്ചിരുന്നോ? പ്രൈമറിലി കുറച്ച് സമയം ഇരിക്കും, ടീച്ചേഴ്സിനൊക്കെ ഞാൻ സംസാരിച്ചപ്പോ അവര് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ക്ലാസ്സിലാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയാ ഇരുത്തത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാറുണ്ട്. കൊറേ നമ്മൾ ഒരു കാര്യം തന്നെ ഒരുപാട് ടൈം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാച്ചപ്പ് ചെയ്യും, അങ്ങനെ ഒരു ഇതാണ് പറഞ്ഞത്. അപ്പോ ഹിന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹിന്ന ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നൊരു അവസ്ഥയുണ്ട്. അപ്പം അതിൽ കുട്ടികൾക്ക് ഫസ്റ്റ് വാക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് ശ്രദ്ധക്കുറവ്, കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രദ്ധക്കുറവ്, പ്രത്യേകിച്ച് പഠിത്തം, അതേപോലെ കുട്ടികൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് ടാസ്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷേ ടി വി ഒക്കെ കാണുമ്പം ഇതേപോലെ ശ്രദ്ധക്കുറവ്, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യൂഷ്വലി പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ ഹൈപ്പർ ആക്ടിവിറ്റി സ്കൂൾ എൻവയറൺമെൻറ്റിൽ പ്രശ്നം ഉണ്ടാവില്ല. അറ്റൻഷൻ ഡെഫിസിറ്റും ഇതേപോലെ പഠനത്തിൻ്റെ കാര്യങ്ങളിലാണ് പ്രശ്നം ഉണ്ടാവുക. ഇപ്പം അവർക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, അവർക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ടീച്ചർ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഇന്നറ്റൻഷൻ ഹിന്നയും അതേപോലെ ടീച്ചറും നോട്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടേമിന് ഇല്ലാത്തത് പക്ഷേ വേറൊരു ഇമ്പൾസിവിറ്റിയും ഇങ്ങനത്തെ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം മോനെ ചെറിയ രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ്റെ ആവശ്യമുണ്ട്. പിന്നെ അമിതമായിട്ടുള്ള സ്ക്രീൻ മീഡിയ യൂസ് കൊണ്ട് തന്നെ ഈ ഇതേപോലെ അറ്റൻഷൻ ഡെഫിസിറ്റും കാര്യങ്ങളും കുട്ടികളിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ, അതായത് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. സ്ക്രീൻ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളിൽ ഈ അറ്റൻഷൻ ഡെഫിസിറ്റും ഹൈപ്പർ ആക്ടിവിറ്റിയും പോലെയുള്ള സിംപ്റ്റംസ് പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മോനെ ഒരു ഇവാലുവേഷന് കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും.